അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് മാക്സിമ ആൻഡ് മിനിമ. മാക്സിമ ആൻഡ് മിനിമ എന്ന് പറഞ്ഞാൽ ഒരു കർവ് നമുക്ക് തന്നേക്കാണ്. ഇതാ ഒരു കർവ്. ഇങ്ങനെ ഒരു കർവിൽ നമുക്ക് ഇവിടെ എ എന്ന് പറയുന്ന ഒരു പോയിൻറ്റും ഈ പോയിൻ്റ് ബി എന്ന് പറയുന്ന ഒരു പോയിൻറ്റുമാണ്. ഈ ഒരു പോയിൻറ്റിൽ നമുക്ക് പറയാൻ പറ്റും ഏറ്റവും താഴെ നിൽക്കുന്ന പോയിൻ്റാണ്, ഈ പോയിൻ്റാണിലാണ് മിനിമം. ഈ പോയിൻ്റ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് മിനിമം വാല്യൂ കിട്ടുന്നത്. ഇതാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പോയിൻ്റ്. ഈ പോയിൻ്റ് നമ്മളുടെ ഈ ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതിനെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ ആബ്സലൂട്ട് മാക്സിമ എന്ന് പേര് പറയാം. അതുപോലെ ഇതിനെ നമുക്ക് എന്ത് പേര് പറയാം? ആബ്സലൂട്ട് മിനിമ, ലോവസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ എന്നെല്ലാം നമുക്ക് ഇതിനെ പേര് പറയാം. ഇനി ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഈ രണ്ട് പോയിൻ്റുകൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഒരു പോയിൻ്റും ഈ ഒരു പോയിൻ്റും എന്ന് പറഞ്ഞാൽ ലോക്കൽ മിനിമം പോയിൻസുകളാണ്. ഈ രണ്ട് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ലോക്കൽ മാക്സിമം പോയിൻസുകളാണ്. ഈ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഫിഗർ ഇങ്ങനെ ഞാൻ വരയ്ക്കുകയാണ്, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ മിനിമത്തിനേക്കാൾ താഴെയാണ് ഈ മിനിമം വരുന്നത്. അപ്പോൾ ഈ ലോക്കൽ മിനിമം ആയിരിക്കും ഇവിടുത്തെ മിനിമം വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ മാക്സിമം ഇങ്ങനെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം ആയിരിക്കും ഈ ലോക്കൽ മാക്സിമം വാല്യൂ വരുന്നത്. ഇനി എങ്ങനെയാണ് ഈ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഫൈൻഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ഫംഗ്ഷനെ തന്നിട്ടുണ്ടാവും ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്നിട്ട് ദിസ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കുക. അതിൽ നിന്നും പോയിൻസിനെ എടുക്കുക. ആ പോയിൻസ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കൊടുക്കുക. ആ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഉള്ളിൽ അപ്ലൈ ചെയ്യുക. ആ സെക്കൻഡ് ഡെറിവേറ്റീവിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്നുണ്ടെങ്കിൽ, അതായത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ആയിരിക്കും, മിനിമം ആയിരിക്കും. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ സീറോ, അതായത് കിട്ടുന്ന ആൻസർ നെഗറ്റീവ് ആണെങ്കിൽ അത് മാക്സിമം ആയിരിക്കും. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഉടനെ തന്നെ എഫ് ട്രിപ്പിൾ ഡാഷ് എക്സ് ഫൈൻഡ് ചെയ്യണം, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ആവണം. ഇത്തരം കണ്ടീഷൻസിൽ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷനാണ് വരിക. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു ടേണിംഗ് നമുക്ക് കാണാൻ പറ്റില്ല. അത് ഒന്നുകിൽ നെഗറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. വളരെ റെയർ കേസിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് സീറോ ആണെങ്കിൽ നമുക്ക് പറയാം അത് മാക്സിമവും അല്ല മിനിമവും അല്ല, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഫൈൻഡ് ടു പോസിറ്റീവ് നമ്പർ എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സിക്സ് ആൻഡ് എക്സ് സ്ക്വയർ വൈ ഈസ് മാക്സിമം. ഇവിടെ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ സിക്സ് ആണ് എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു സിക്സ് വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൾ ടു സിക്സ് മൈനസ് എക്സ്. വൈ എന്ന് പറയുന്നത് സിക്സ് മൈനസ് എക്സ് ആണ്. ഇവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എക്സ് സ്ക്വയർ വൈ ഈസ് മാക്സിമം. എക്സ് സ്ക്വയർ വൈ, അപ്പോൾ ഞാനിവിടെ പി എന്നെങ്ങാനൊരു പേര് കൊടുത്തിട്ട് എക്സ് സ്ക്വയർ വൈ ഇത് മാക്സിമം ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഇത് ഒറ്റ വേരിയബിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എന്ന് പറഞ്ഞാൽ സിക്സ് മൈനസ് എക്സ് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ പി ദാറ്റ് ഇസ് ഈക്വൾ ടു സിക്സ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് വന്നു. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഇനി ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുകയാണ്. അതായത് ഡി പി ബൈ ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു ഇവിടെ സിക്സ് ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയറിനെ ചെയ്താൽ ട്വൽവ് എക്സ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ട്വൽവ് എക്സ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൾ ടു സീറോ കൊടുക്കുക. ത്രീ എക്സിനെ ഔട്ട് സൈഡിൽ കൊണ്ടുവരിക. ഫോർ മൈനസ് എക്സ് ദാറ്റ് ഇസ് ഈക്വൾ ടു സീറോ. ഹിയർ രണ്ട് വാല്യൂസ് കിട്ടി, എക്സ് ഈക്വൾ ടു സീറോ എന്നുള്ളതും എക്സ് ഈക്വൾ ടു ഫോർ. അങ്ങനെ രണ്ട് വാല്യൂസാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുക. നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റാണ്. സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പി ബൈ ഡി എക്സ് സ്ക്വയർ. ഇവിടെ നോക്കിയാൽ അറിയാം ഡി പി ബൈ ഡി എക്സ് അറിയാം. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് അതായത് ട്വൽവ് മൈനസ് സിക്സ് എക്സ്. ഇവിടെ ഞാൻ സീറോ കൊടുക്കുകയാണ്. സീറോ കൊടുത്താൽ നമ്മളോട് പറയേക്കണത് എക്സ് സ്ക്വയർ വൈ ഈസ് മാക്സിമം എന്നാണ്. അപ്പോൾ ഇവിടെ ഈ കിട്ടിയ പോയിൻ്റ് സീറോ കൊടുത്താൽ ട്വൽവ് മൈനസ്, നോക്കൂ എക്സാമ്പിൾ, ട്വൽവ് മൈനസ് സിക്സ് ഈ പറഞ്ഞ സീറോ ആയി കഴിഞ്ഞാൽ ഇവിടെ ട്വൽവ് ആണ് വരുന്നത്. ട്വൽവ് വരുമ്പോൾ ഇത് പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ മിനിമം ആണ്. അപ്പോൾ നമുക്കറിയാം സീറോ അല്ല നമ്മളുടെ പോയിൻ്റ് എന്ന്, നമുക്ക് വേണ്ടത് മാക്സിമം ആണ്.
അപ്പം ഞാൻ ഈ പോയിന്റ് എക്സ് ഈക്വൾ ടു ഫോർ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. ഡി സ്ക്വയർ പി ബൈ ഡി എക്സ് സ്ക്വയർ നമുക്കറിയാം 12 - 6 × 4 ദാറ്റ് ഇസ് ഈക്വൾ ടു 12 - 24 അതായത് ഡി സ്ക്വയർ പി ബൈ ഡി എക്സ് സ്ക്വയർ ലെസ് ദാൻ സീറോ ആണ് കിട്ടിയേക്കുന്നത് ഈ പോയിന്റിൽ. അപ്പോൾ നമുക്ക് മാക്സിമം അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൾ ടു 4 എന്ന് പറയാം. ഫൈൻഡ് 2 പോസിറ്റീവ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു 6 ആണെങ്കിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന എക്സ് 4 ആണ്. 4 + y = 6 y = -4 = 2 അപ്പോൾ മാക്സിമം പോയിന്റിൽ എക്സ് ഈക്വൾ ടു 4 ആണെങ്കിൽ വൈ ഈക്വൾ ടു അവിടെ എന്തായിരിക്കും 2 ആയിരിക്കും. അപ്പോൾ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ ഫൈൻഡ് 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 2 പോസിറ്റീവ് നമ്പേഴ്സ്. ആ 2 പോസിറ്റീവ് നമ്പർ എന്ന് വെച്ചാൽ 2 4 ആണ് നമ്മുടെ നമ്പേഴ്സ്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഷോ ദാറ്റ് ഓഫ് ഓൾ റെക്ടാങ്കിൾസ് വിത്ത് എ ഗിവൺ പെരിമീറ്റർ ദ സ്ക്വയർ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഏരിയ. റെക്ടാങ്കിളുകളിൽ വെച്ച് പെരിമീറ്റർ ഫിക്സഡ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ സ്ക്വയറിനാണ് ഏറ്റവും വലിയ ഏരിയ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഗിവൺ പെരിമീറ്റർ ആണ്. ഇപ്പോൾ അതാ ഇതൊരു റെക്ടാങ്കിൾ ആണ്. ഇത് റെക്ടാങ്കിൾ ആണെങ്കിൽ ഇത് എക്സ് ഇത് വൈ. ഈ റെക്ടാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2x + 2y ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 2x 2y ദാറ്റ് ഇസ് ഈക്വൽ ടു 2k. അപ്പോൾ ഞാൻ ഇതാണ് ഗിവൺ എന്ന് പറഞ്ഞാൽ 2k ഇവിടെ എടുത്തു. അപ്പോൾ എനിക്കിവിടെ x + y ദാറ്റ് ഇസ് ഈക്വൾ ടു k എന്ന് എഴുതി. അതായത് y ദാറ്റ് ഇസ് ഈക്വൾ ടു k - x. ഞാൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കാം സ്ക്വയർ ഹാസ് ദ ഗ്രേറ്റസ്റ്റ് ഏരിയ. ഏരിയ ദാറ്റ് ഇസ് ഈക്വൾ ടു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, എക്സ് സ്ക്വയറാണ്. ഇവിടെ ഇതിൻ്റെ റെക്റ്റാങ്കിൾ ആണ്, ഇവിടുത്തെ ഏരിയ ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്, x × y. അപ്പോൾ ഇത് സ്ക്വയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് എക്സും വൈയും ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വൾ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എ ദാറ്റ് ഇസ് ഈക്വൾ ടു x × y ഞാൻ എന്ത് ചെയ്യണു, k - x എന്ന് കൊടുത്തു. അപ്പോൾ എ ദാറ്റ് ഇസ് ഈക്വൾ ടു kx - നമുക്ക് എന്ത് കിട്ടി, എക്സ് സ്ക്വയർ കിട്ടി. ദാ ഇക്വേഷൻ റെഡി. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. അതായത് dA/dx ദാറ്റ് ഇസ് ഈക്വൾ ടു ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ k - 2x. ഇനി ദിസ് ഇസ് ഈക്വൾ ടു 0 എന്ന് കൊടുത്താൽ k - 2x = 0. ഇവിടെ നമുക്ക് കിട്ടി 2x ദാറ്റ് ഇസ് ഈക്വൾ ടു k, x ഈക്വൾ ടു എന്ത് വന്നു, k/2. x എന്ന് പറയുന്നത് k/2 ആണ്. ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, d²a/dx² കണ്ടു. അപ്പോൾ ഇവിടെ നിന്ന് കെ പോയി, ഇവിടെ എന്ത് വന്നു, -2. എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, k 0 ആണ്, കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ എക്സിനെ ചെയ്താൽ 1, അപ്പോൾ -2. ഇതെന്താ മീൻ ചെയ്യുന്നത്, dx² നിൽക്കുള്ളൂ, dx² ഈസ് ലെസ് ദാൻ 0, 0 ഒക്കെ താഴെയാണ്. അപ്പോൾ ഈ പോയിൻ്റ് ഒരു പോയിൻ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ d²a/dx² < 0 എന്നു. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടി, ഇത് ഗ്രേറ്റസ്റ്റ് ആണ് ഏരിയ എന്ന് മനസ്സിലായി. അതായത് നമുക്കറിയാം x + y ദാറ്റ് ഇസ് ഈക്വൾ ടു k, ഇവിടെ നിന്ന് എന്ത് ചെയ്തു, k/2 + y ദാറ്റ് ഇസ് ഈക്വൾ ടു k, y ദാറ്റ് ഇസ് ഈക്വൾ ടു k - k/2 ദാറ്റ് ഇസ് ഈക്വൾ ടു k/2. അപ്പോൾ വൈയും k/2 ആണ്, എക്സും k/2 ആണെങ്കിൽ അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിട്ട് വന്നു. ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ എന്ത് പേര് പറയാം, ആ റെക്റ്റാങ്കിൾസിനെ പറയുന്ന പേരാണ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ സ്ക്വയറാണ് എന്ത്, ഗ്രേറ്റസ്റ്റ് ഏരിയ. പെരിമീറ്റർ ഫിക്സഡ് ആയിട്ട് വന്നാൽ ഗ്രേറ്റസ്റ്റ് ഏരിയ വരുന്നത് സ്ക്വയറാണെന്ന് മനസ്സിലായി. മാക്സിമം മിനിമയിലെ ലാസ്റ്റ് ക്വസ്റ്റ്. എ ക്യൂബോയിഡ് വിത്ത് എ സ്ക്വയർ ബേസ് ആൻഡ് ഗിവൺ വോളിയം വി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ഷോ ദാറ്റ് ദ സർഫസ് ഏരിയ ഈസ് മിനിമം വെൻ ഇറ്റ് ഇസ് എ ക്യൂബ്. അപ്പോൾ ഇവിടെ ഗിവൺ തന്നിരിക്കുന്നത് വോളിയമാണ്. അതായത് ഗിവൺ വോളിയം, ഇതിൻ്റെ വോളിയം കാണുക വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് ഇത് ഇത് എക്സ് ആണ്, ഇത് വൈ ആണെന്ന് വിചാരിക്കുക. ഇത് എക്സും അത് വൈയും ആണെങ്കിൽ വോളിയം ദാറ്റ് ഇസ് ഈക്വൾ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ x² × y. അതായത് വിച്ച് ഇംപ്ലൈസ് വൈ ദാറ്റ് ഇസ് ഈക്വൾ ടു v/x² ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്താണ് മിനിമൈസ് ചെയ്യേണ്ടത്, സർഫസ് ഏരിയയാണ് മിനിമൈസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി സർഫസ് ഏരിയ ദാറ്റ് ഇസ് ഈക്വൾ ടു ക്യൂബിന് 2 ബേസ് ഫേസ് ഉണ്ട്, ദാറ്റ് മീൻസ് 2x² ഒരു ഫേസ് സ്ക്വയർ ഫേസ് ആണ്, അപ്പോൾ x² അപ്പോൾ 2 സ്ക്വയർ ഫേസസ് ഉണ്ട്, അപ്പോൾ 2x² പ്ലസ് 4 ലാറ്ററൽ ഫേസ് ആണുള്ളത്, അപ്പോൾ എന്ത് ചെയ്യാം, 4xy നമ്മൾ സർഫസ് ഏരിയയുടെ ഫോമിൽ എഴുതി.
അപ്പോൾ ഇതിനെയാണ് മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. 2x² + 4x ✕ ഇവിടെ വൈയെ റീപ്ലേസ് ചെയ്യാണ്, വി ഇൻറ്റു എക്സ് സ്ക്വയർ. വി എന്ന് പറഞ്ഞാൽ വോളിയം കോൺസ്റ്റൻ്റ് ആണത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ds/dx ഇവിടെ എന്ത് വന്നു, 4x + ഒരെണ്ണം കട്ട് ചെയ്ത് പോയി. ഇപ്പോൾ 4v ✕ 1/x ആണ് വന്നിരിക്കുന്നത്, -1/x² നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി ദിസ് ഇസ് ഈക്വൾ ടു 0 എന്ന് കൊടുക്കണം. അതായത് 4x - 4v/x² ദാറ്റ് ഇസ് ഈക്വൾ ടു 0. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇതിനെ 4x³ - 4v ദാറ്റ് ഇസ് ഈക്വൾ ടു 0. ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യണം, 4 ഔട്ട് സൈഡിൽ എടുത്ത് ഇങ്ങോട്ട് പോകണ്ടാൽ വി ദാറ്റ് ഇസ് ഈക്വൾ ടു x³. അതായത് വിച്ച് ഇംപ്ലൈസ് x = v⁻³. നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടി. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം, d²s/dx² ദാറ്റ് ഇസ് ഈക്വൾ ടു 4x നെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 4. ഇവിടെ -4v എന്നുള്ളത് മാറ്റി എഴുതുന്നു. അപ്പോൾ 1/x² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ -2/x³ വരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് d²s/dx² ദാറ്റ് ഇസ് ഈക്വൾ ടു 4+8v/x³. x³ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കുന്നു, വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/3 × 3, ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് 12 കിട്ടി. അതായത് d²s/dx² എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0, 0 വലുതാണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് നമുക്ക് എന്താ അറിയാം, മിനിമമാണ്. മിനിമം വെൻ x = v⁻³. ഈ v⁻³ നമ്മൾ എന്ത് ചെയ്യുക, വൈയുടെ ഇത് കൊടുക്കുക, y = v/x² ഇവിടെ v എന്ന് പറഞ്ഞാൽ x³ x³/x² ദാറ്റ് ഇസ് ഈക്വൾ ടു x. അതായത് ഇവിടെ നമുക്ക് കിട്ടിയേക്കണ എന്താണ്, y = x എന്ന് കിട്ടി. അപ്പോൾ വൈയും എക്സും ഈക്വൽ ആണെങ്കിൽ ബേസ് ലെങ്ത്തും ഹൈറ്റും ഈക്വൽ ആവുന്നത് ക്യൂബിന് മാത്രമാണ്. അപ്പോൾ ക്യൂബിനാണ് എന്ത് വരുന്നത്, മിനിമം സർഫസ് ഏരിയ വരുന്നത്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ റോൾസ് തിയറം, മീൻ വാല്യൂ തിയറം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ഡിക്രീസിംഗ് ഫങ്ഷൻ, മാക്സിമ മിനിമ, അപ്രോക്സിമേഷൻ, ടാൻജൻസ്, ഇങ്ങനെ 7 ടോപ്പിക്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഏകദേശം ഈ 7 ടോപ്പിക്സിൽ നിന്ന് കൂടി 8-നും 10-നും ഇടയിൽ മാർക്ക് വരും. ഒരു 3 ക്വസ്റ്റ്യൻസ് അത്രയും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു റാപ്പിഡ് റിവിഷൻ ആയ കാരണം വളരെ കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ മെയിൻ പോയിൻസുകളും മെയിൻ ക്വസ്റ്റ്യൻസുകളും എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസുമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്.